بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം ഉള്ള സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഏറെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 15 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിനരാത്രികളെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്ന ഓരോ ആളുകളും ആത്മപരിശോധന നടത്തേണ്ടുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഒന്നാണ് അൽ അഫു. ധാരാളം ഉറുക്കുന്നവൻ, വിട്ടുവീഴ്ച കാണിക്കുന്നവൻ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഇന്നല്ലാഹ കാന ഗഫൂവൻ ഖദീറ. അല്ലാഹു പൊറുക്കുന്നവനും ഏറെ പൊറുക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. അപ്പൊ അല്ലാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, അല്ലാഹു എല്ലാം പൊറുത്തു കൊടുക്കുന്നവനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഇത് വേറെ ഒരാൾക്കുമില്ല. ഏതൊരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കും. എന്നാൽ മനുഷ്യരായ നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും പൊറുത്തു കൊടുക്കാറില്ല. എന്തെങ്ങനെയായാലും വേണ്ടിയില്ല, അവന് ഞാനത് പുറത്തു കൊടുക്കില്ല, അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ, സ്വന്തം വീട്ടിലെ, സ്വന്തം ഭാര്യക്ക് പോലും ചിലപ്പോൾ പുറത്തു കൊടുക്കില്ല എന്ന് പറയുന്നവരാണ് മനുഷ്യർ. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എത്രത്തോളം എന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ അവനോട് ദുൽമ ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് പോലും അല്ലാഹു പൊറുത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അഹദ അസ്ബറ അലാ അദാ സമിഅഹു മിനല്ലാഹ്. അല്ലാഹുവിന്റെ അത്ര പൊറുത്തു കൊടുക്കുന്ന വേറെ ഒരാളുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അള്ളാഹുവിന് മക്കളുണ്ടെന്ന വാദം.
നസ്രാനികളും യഹൂദന്മാരുമായ ആളുകൾ അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളെ സ്വീകരിച്ചിട്ടുണ്ട്, മക്കളുണ്ട്. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വരെ അല്ലാഹ് പുറത്തു കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഉപജീവനം നൽകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കുന്നവൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഇനി നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്ന്, എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കം നഅഫു അനിൽ ഖാദിം, വേലക്കാരന്, അടിമക്ക്, ഖിദ്മത്ത് ചെയ്യുന്നവന് എത്രയാണ് പുറത്തു കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുത്തില്ല. എത്ര പുറത്തു കൊടുക്കേണ്ടത്? രണ്ടാമതും ചോദിച്ചു, ഖാദിമ ചെയ്യുന്ന വേലക്കാരന് എത്ര പുറത്തു കൊടുക്കണം നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തില്ല. മൂന്നാമതും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഫു അൻഹു കുല്ല യൗമിൻ സബൂന മറ, എല്ലാ ദിവസവും 70 തവണ നീ പുറത്തു കൊടുക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഇങ്ങോട്ട് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയാം. അനസ് ബിനു മാലിക് റളിയല്ലാഹുവിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷക്കാലം പ്രവാചകന് ഖിദ്മത്ത് ചെയ്ത ഒരാളാണ്. ഖദംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അശ്ര സിനീൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം പ്രവാചകന്റെ കൂടെ പ്രവാചകന് സേവകൾ ചെയ്ത്, പ്രവാചകന് വേലകൾ ചെയ്ത് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു 10 വർഷം. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ ഖാല ലി കത്തുൻ ഉഫ്, പ്രവാചകൻ ഇത്ര കൂടെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്നോട് മോശമായൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ഇനിയോ ലിമ ഫഅൽത കദാ, എന്തിന് നീ അത് ചെയ്തു? അതല്ലെങ്കിൽ അലാ ഫഅൽത കദാ, നിനക്കത് ചെയ്തുകൂടായിരുന്നോ? അങ്ങനത്തെ ഒരു വർത്തമാനം പോലും നബി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അത്രമാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടത്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിച്ച, പ്രവാചകനെ വഞ്ചിക്കാൻ വേണ്ടി തയ്യാറായി, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആടിന്റെ മാംസം തയ്യാറാക്കി പ്രവാചകനെ കൊല ചെയ്യാൻ ഒരുങ്ങിയ ഒരു ജൂതസ്ത്രീ, ആ ജൂതസ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കുന്നു. എന്നിട്ട് പ്രവാചകനെ നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ വിഷം കലർത്തിയിട്ടാണ് കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഹാനായ ബിഷ്ർ റളിയല്ലാഹു അൻഹുമുണ്ട്. പ്രവാചകന്റെ കൂടെയുള്ള ബിഷ്ർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു. ഭക്ഷണം വായിൽ വെച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പെടഞ്ഞു മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കുറച്ച് വായിൽ വെച്ചു, പക്ഷേ അപ്പോഴേക്കും അല്ലാഹുവിന്റെ വഹയി ലഭിക്കുകയാണ്. എന്നാൽ ഈ വനിതയെ, ഈ ജൂതസ്ത്രീയെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പിടിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അലാനഖ്തുലുഹാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇവളെ കൊന്നു കളഞ്ഞാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുല്ല, കൊല്ലരുത്. മാതൃക പുറത്തുകൊടുക്കലിന്റെ, വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമാത്രം വലിയ മാതൃക കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹുനൈൻ യുദ്ധ ശേഷം ഹുനൈൻ യുദ്ധത്തിൽ കിട്ടിയിട്ടുള്ള ഗനീമത്തുകൾ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയാണ്. വീതിച്ചു കൊടുക്കുന്നതിനിടയിൽ ചില ഗോത്രങ്ങൾക്ക്, ചില ആളുകൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അധികം കൊടുത്തു. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹിക്മത്തും കൂടിയാണ്. അപ്പൊ ആളുകൾക്കിടയിൽ ഒരു ചർച്ച, ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി കാണിച്ചില്ല, ചില ആളുകൾക്ക് കുറച്ച് ഏറെ കൊടുത്തു, ഇതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്കിടയിൽ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദേഷ്യപ്പെട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഫമൻ യഅദിലു ഇദാ ലം യഅദിലുല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും നീതി കാണിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? ഞാൻ അവർക്ക് ചില ആളുകൾക്ക് കുറച്ച് ഏറെ കൊടുത്തത്, ചില ഗോത്രത്തിന് ചില ഏറെ കൊടുത്തത്, അവർ ഇസ്ലാമിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ ആ ഒരു ഹിക്മത്തോടു കൂടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, സുമ്മ ഖാല, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഹിമല്ലാഹു മൂസ, അല്ലാഹു മൂസ നബിക്ക് ബർക്കത്ത് ചെയ്യട്ടെ, കരുണ കാണിക്കട്ടെ. നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനേക്കാളൊക്കെ ഏറെ പ്രയാസം സഹിച്ചൊരു നബിയാണ് ഞാനും. അതുകൊണ്ട് ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫസ്വബറ, അത് മൂസാ നബി ക്ഷമിച്ചു, ഞാൻ അതുകൊണ്ട് ക്ഷമിക്കടുകയാണ്. എന്നിട്ട് അംബിയാക്കളിൽപ്പെട്ട ഒരു നബിയുടെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? വബഅസല്ലാഹു ഇലാ അസ്സ വജല്ല ഇലാ ഖൗമിഹി, ഒരു സമുദായത്തിലേക്ക് ഒരു നബിയെ അയച്ചു. ഫകദ്ദബൂഹു, അവർ ആ പ്രവാചകനെ കളവാക്കി. വശദ്ദൂ, ആ പ്രവാചകനെ ആക്രമിക്കാൻ തുടങ്ങി. ഫഅദ്മൂഹീന ജാഅഹും മിൻ അംരില്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതിന്റെ കാരണത്താൽ ആ പ്രവാചകനെ ആക്രമിക്കാനും അവനെ ആ പ്രവാചകനെ കളവാക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ആ പ്രവാചകന്റെ മുഖത്ത് രക്തം വരുവോളം ആ പ്രവാചകനെ ആക്രമിച്ചു. ഫഖാല, എന്നിട്ട് ആ സമയത്ത് ആ പ്രവാചകൻ പറയുന്നു, വഹുവ യംസഹു ദമ അൻ വജ്ഹിഹി, മുഖത്തിലുള്ള രക്തം തുടച്ച് തന്റെ അക്രമിച്ച ആളുകളോട് പറയുന്ന വാക്ക് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, അല്ലാഹുമ്മ ഫുർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ ഈ സമുദായത്തിലെ ഈ ജനങ്ങൾക്ക് നീ പൊറുത്തു കൊടുക്ക്, ഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ്, അതുകൊണ്ട് പൊറുത്തു കൊടുക്ക. ആ പ്രവാചകനെ ആക്രമിച്ച ആളുകൾക്ക് പൊറുത്തു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു, ആ ഒരു പ്രവാചകനും മാതൃക കാണിച്ചു. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, അതുപോലെ ഇതിവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം പറഞ്ഞു, മറ്റൊരു നബിയുടെ ഉദാഹരണം പറഞ്ഞു. ഇനി സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ ഭാര്യയും, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി. ചില മുനാഫിക്കുകളായ ആളുകൾ ഇതിങ്ങനെ പരത്താൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വല്ലാത്ത വിഷമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിഷമിച്ചു. ഈ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന ആയത്ത് ഇറങ്ങുന്നത്. പക്ഷേ ഇത് പറഞ്ഞു നടന്ന ആളുകളുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അമ്മായിയുടെ മകൻ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം തെറ്റിദ്ധരിച്ച് ഇങ്ങനെ പറഞ്ഞു. ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആരാണ്? വളരെ പാവപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹത്തിന് ചെലവിന് കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ കുറിച്ചുള്ള വ്യഭിചാരോപണത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, ഇനി ഞാൻ ഒരിക്കലും മിസ്തഹിന് ചെലവിന് കൊടുക്കൂല. കാരണം മിസ്തഹ് എന്താ പറഞ്ഞത്? എന്റെ മകളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടന്നു, അതും ഞാൻ ചെലവിന് കൊടുക്കുന്ന ആള്. ഇനി ഞാൻ എന്ത് ചെയ്യൂല? മിസ്തഹിന് ഇനി ഞാൻ എന്റെ ഞാൻ ചെലവിന് കൊടുക്കൂല. ഉടനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ ആയത്തിറങ്ങാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്തിറങ്ങുന്നു. എന്തായത്? വലാ യഅതലി ഉലിൽ ഫളിൽ മിൻകും വസഅതൻ അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാ ولا يأتى നിങ്ങൾ സത്യം ചെയ്യരുത്. ഉലിൽ ഫളിൽ മിൻകും വസഅതൻ, നിങ്ങളിൽ കഴിവുള്ള ആളുകൾ, അതുപോലെ ശ്രേഷ്ഠരായ ആളുകൾ എന്ത് സത്യം ചെയ്യരുത്? അയ്യുത്തു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീൻ, മുഹാജിറുകൾക്കും അതുപോലെ തന്നെ ഏറ്റവും തന്റെ അടുത്ത ആളുകൾക്കും മിസ്കീനുകളായ ആളുകൾക്കും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറയരുത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ മാപ്പ് കൊടുക്കൂ, വല്യഫു നിങ്ങൾ മാപ്പ് കൊടുക്കൂ, വല്യസ്ഫഹു നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, വിട്ടുകൊടുക്കൂ. എന്നിട്ട് അല്ലാഹു പറയുന്ന വാക്കാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലകും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ റമളാനിന്റെ ആദ്യ പകുതി കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ. അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നവരാണ് നമ്മൾ. അള്ളാഹുവിലേക്ക് ഇരുകൈകളും ഉയർത്തി, അള്ളാഹുവെ എനിക്ക് പൊറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടത്തിലെ ചിലർക്ക് പൊറത്തു കൊടുക്കാതെയാണ്, നമ്മുടെ കുടുംബത്തിലെ ചിലർക്ക് പൊറത്തു കൊടുക്കാതെയാണ് എനിക്കെന്റെ റബ്ബ് പൊറത്തു തരണേ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തുന്നതെങ്കിൽ അല്ലാഹു പറയുന്നു, അലാ അൻ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ എനിക്ക് നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരണമെങ്കിൽ സൃഷ്ടികളായ നമ്മൾ ആളുകൾക്ക് പരസ്പരം പൊറുത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ട ഉടനെ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, വലാ അതേ വല്ലാഹി യാ റബ്ബനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് പൊറുത്തു തരുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നു. ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിറ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ടാണ് റമളാനിന്റെ അവസാനത്തെ 10-ലേക്ക് എത്തിയാൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവസാനത്തെ 10-ലേക്ക് എത്തിയാൽ ഏറ്റവും കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുന്ന ഞങ്ങൾ എന്താണ് കൂടുതൽ അധികരിപ്പിക്കേണ്ടത്, എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹയോട്, കുൽ നീ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അല്ലാഹുവേ നിശ്ചയമായും നീ ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ, നീ പൊറുത്തു കൊടുക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഅഫു അന്നി, നീ എനിക്ക് പൊറുത്തു താ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് അവസാനത്തെ 10-ലേക്ക് എത്തിയാൽ നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ പൊറുത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു.
ഏതായാലും ഇത് സഹാബത്തിന്റെ ചരിത്രം. ഒരു താബിഈന്റെ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ രാത്രി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരാൾ കാണുകയാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മല്ല അഫൂവ അമ്മൻ വലമനി, അല്ലാഹുവേ എന്നെ ആക്രമിച്ച ആളുകൾക്ക് നീ പുറത്തു കൊടുക്ക്, എന്നെ ആക്രമിച്ച ആളുകൾക്ക് നീ പുറത്തു കൊടുക്ക്. അപ്പോ ഇത് കേട്ട് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഹസനുൽ ബസരിയോട് ചോദിക്കുന്നു, യാ അബ സഈദ് ലഖദ് സമിഅതുക ലൈലത തദഉ ലിമൻ ളലമക, നിന്നെ ആക്രമിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി കേട്ടു. എത്രത്തോളം? ഹത്താ തമന്നൈതു അൻ അകൂന ഫീമൻ ളലമക, താങ്കൾ ആക്രമിച്ച ആളുകളിൽ ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് താങ്കൾ പ്രാർത്ഥിക്കുന്നത്. എന്താ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുണ്ട്, ആരാണോ പൊറുത്തു കൊടുക്കുകയും പരസ്പരം ആളുകൾ ഇടയിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ രമ്മിപ്പുണ്ടാക്കുകയും ചെയ്ത ആളുകൾ ആരുണ്ടോ, ഫഅജ്റുഹു അലല്ലാ, അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഉന്നത പ്രതിഫലമുണ്ട് എന്ന ആ ഒരു കാരണത്താലാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകളെ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടവരാണ്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ഞാൻ പലർക്കും പുറത്തു കൊടുക്കാൻ മടി കാണിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചിലർക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ ഉയർത്തിയിട്ട് കാര്യമില്ല. അതാണ് അള്ളാഹ് ചോദിച്ചത്, നിങ്ങൾ സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കാതെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയത് കൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആരോടും യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ പകയോ വെറുപ്പോ അസൂയയോ ഒന്നുമില്ലാതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സമ്പത്തോ ഒന്നും മക്കളെ ഒന്നും ഉപകാരപ്പെടാത്ത ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയമായും ഒരു തരക്കും ആരോടും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ഒരുങ്ങുക. അള്ളാഹു സുബ്ഹാന തആല അങ്ങനെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചെയ്ത ഒരുപാട് തെറ്റുകൾ, അറിഞ്ഞു ചെയ്ത തെറ്റുകൾ, അറിയാതെ ചെയ്തത് എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം അള്ളാഹു ഉന്നതമായ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ബാക്കി കാലം ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരടിമയായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم.